നമസ്കാരം കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ പത്താം ക്ലാസ്സിലെ കെമിസ്ട്രിയിൽ നാലാമത്തെ അധ്യായം ലോഹ നിർമ്മാണത്തെക്കുറിച്ചാണ് പറഞ്ഞത് ആ ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് പറയുന്നത് അപ്പോൾ ഓൾറെഡി നമ്മൾ ധാതുക്കളെക്കുറിച്ചും ധാതുക്കളിലുള്ള മാലിന്യങ്ങളായ ഗ്യാങ്ങിനെക്കുറിച്ചും ഗ്യാങ്ങിൽ നിന്ന് എങ്ങനെയാണ് അയരുകൾ വേർതിരിക്കുന്നത് ഈ ഒരു വീഡിയോയിൽ സാന്ദ്രീകരണത്തിലൂടെ ലഭിച്ച അരിൽ നിന്ന് ലോഹങ്ങള് എങ്ങനെയാണ് വേർതിരിക്കുന്നത് ലോഹ ശുദ്ധീകരണം എങ്ങനെയാണ് ശുദ്ധീകരണത്തിൻ്റെ പ്രധാന മാർഗങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സാന്ദ്രീകരിച്ച അരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സാന്ദ്രീകരിച്ച അയിരിനെ ലോക്സൈഡ് ആക്കിയും അതുപോലെ തന്നെ നിരോക്സീകരണത്തിലൂടെയും നമുക്ക് എന്തു ചെയ്യാനായിട്ട് സാധിക്കും അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കാനായിട്ട് സാധിക്കും അപ്പോൾ സാന്ദ്രീകരിച്ച അയരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കാൻ രണ്ട് ഘട്ടങ്ങളാണ് ഉള്ളത് സാന്ദ്രീകരിച്ച അയരിനെ ഓക്സൈഡ് ആക്കി മാറ്റുക ഓക്സൈഡ് ആക്കിയ അയിൻ്റെ നിരോക്സീകരണം അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് സാന്ദ്രീകരിച്ച അരിനെ ഓക്സൈഡ് ആക്കാന് പ്രധാനമായിട്ടും രണ്ട് മാർഗങ്ങളാണ് ഉപയോഗിക്കുന്നത് ഫസ്റ്റ് വൺ കാൽസിനേഷൻ ദെൻ റോസ്റ്റിങ് അപ്പോൾ എന്താണ് കാൽസിനേഷൻ കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ അതായത് അവിടെ ഓക്സിജൻ ആവശ്യമില്ല അരിന് അതിൻ്റെ ദ്രവണാംഗത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് കാൽസിനേഷൻ കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ വായുവിൻ്റെ സാന്നിധ്യം ഇല്ലാതെ അരിന് അതിൻ്റെ ദ്രവണാംഗത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയ ഈ പ്രക്രിയയിലൂടെ ലോഹ കാർബണേറ്റുകളും ഹൈഡ്രോക്സൈഡുകളും വിഘടിച്ച് ഓക്സൈഡായിട്ട് മാറും ഇപ്പോൾ ലോഹ കാർബണേറ്റുകളും ഹൈഡ്രോക്സൈഡും വിഘടിച്ച് ഓക്സൈഡായിട്ട് മാറുന്ന പ്രക്രിയയാണ് കാൽസിനേഷൻ കാൽസിനേഷൻ എന്ന് പറയുന്നത് വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ഒരു അയരിനെ അതിൻ്റെ ദ്രവണാംഗത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് ഇങ്ങനെ ചൂടാക്കുമ്പം ലോഹ കാർബണേറ്റുകളും ഹൈഡ്രോക്സൈഡുകളും വിഘടിച്ച് അവിടെ ഓക്സൈഡുകളായിട്ട് അത് മാറുന്നു ഇനി സാന്ദ്രീകരിച്ച അയറിനെ ഓക്സൈഡ് ആക്കുന്ന മറ്റൊരു രീതിയാണ് റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു വായുവിൻ്റെ അസാന്നിധ്യത്തിൽ എന്നാൽ വായുവിൻ്റെ സാന്നിധ്യത്തിൽ അയരിനെ അതിൻ്റെ ദ്രവണാംഗത്തെക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് റോസ്റ്റിംഗ് എന്ന് പറയുന്നത് അപ്പോൾ റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് വായുവിൻ്റെ സാന്നിധ്യത്തിൽ അരിനെ അതിൻ്റെ ദ്രവണാംഗത്തെക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയ അരുകളെ റോസ്റ്റിങ്ങിന് വിധേയമാക്കുമ്പോൾ അവയിലെ ജലാംശം ബാഷ്പമായിട്ട് പുറത്തു പോകുന്നു സൾഫൈഡ് അരുകൾ ഓക്സിജനുമായി ചേർന്ന് ഓക്സൈഡുകളായി മാറുന്നു ഉദാഹരണത്തിന് കുപ്ര സൾഫൈഡ് എന്തായിട്ട് മാറും റോസ്റ്റിംഗ് വഴി കോപ്പർ ഓക്സൈഡായിട്ട് മാറും ഒന്നുകൂടെ പറയാം റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വായുവിൻ്റെ സാന്നിധ്യത്തിൽ അയിരിന് അതിൻ്റെ ദ്രവണാംഗത്തിൽ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയ ഇങ്ങനെ ചെയ്യുമ്പോൾ അവയിലെ ജലാംശം ബാഷ്പമായിട്ട് പുറത്തു പോകുന്നു സൾഫൈഡ് അരി ഓക്സിജനുമായിട്ട് ഓക്സൈഡ് ഉണ്ടാകുന്നു അതുപോലെ തന്നെ സൾഫൈഡ് ഈ ഒരു റോസ്റ്റിങ്ങിന് വിധേയമായിട്ട് കോപ്പർ ഓക്സൈഡായിട്ട് മാറുന്നു ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഓക്സൈഡ് ആക്കിയ അയിൻ്റെ നിരോക്സീകരണത്തെ കുറിച്ചാണ് അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് സാന്ദ്രീകരിച്ച അയിരിനെ അതിൽ നിന്ന് ലോഹം വേർതിരിച്ചെടുക്കുന്ന ഘട്ടങ്ങളാണ് ഘട്ടങ്ങളാണല്ലേ ഒന്ന് ആ ഒരു അയിരിനെ ഓക്സൈഡ് ആക്കി മാറ്റുക രണ്ടാമത് അയിരിൻ്റെ നിരോക്സീകരണം അപ്പോൾ അയിരിൻ്റെ നിരോക്സീകരണത്തിൽ വരുന്നത് എന്തൊക്കെയാണ് ഓക്സൈഡ് ആക്കിയ അയരിൽ നിന്ന് ലോഹം നിർമ്മിക്കുന്ന പ്രവർത്തനമാണ് നിരോക്സീകരണം എന്ന് പറയുന്നത് അനുയോജ്യമായിട്ടുള്ള നിരോക്സി ഗാരികൾ നമ്മൾ എന്തിനു ചെയ് ഉപയോഗിക്കുന്നുണ്ട് ഈ ഒരു നിരോക്സീകരണം നടത്താനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം പ്രധാനപ്പെട്ട നിരോക്സി എന്ന് പറയുന്നത് എന്താണ് വൈദ്യുതി കാർബൺ കാർബൺ മോണോക്സൈഡ് എന്നിവയൊക്കെയാണ് നിരോക്സി ഉപയോഗിക്കുന്നത് ഇങ്ങനെ നമ്മൾ ഈ നിരോക്സിഗാരികൾ ഉപയോഗിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോഹങ്ങളുടെ ക്രിയാശീലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോഹ നിർമ്മാണ വേളയിൽ നമ്മൾ വൈദ്യുതിയോ അല്ലെങ്കിൽ കാർബണോ കാർബൺ മോണോക്സൈഡോ എന്നിവയൊക്കെ നിരോക്സിഗാരിയായിട്ട് ഉപയോഗിക്കുന്നു ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ക്രിയാശീലം കൂടിയ സോഡിയം പൊട്ടാസ്യം കാൽസ്യം ക്രിയാശീലം കൂടിയ ലോഹങ്ങൾക്ക് ഉദാഹരണമാണ് സോഡിയം പൊട്ടാസ്യം കാൽസ്യം ഈ ലോഹങ്ങളെ അവയുടെ അരിൽ നിന്ന് വേർതിരിക്കാൻ നിരോക്സീകാരിയായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ് വൈദ്യുതിയാണ് അപ്പോൾ ഓർത്ത് വെക്കുക ക്രിയാശീലം കൂടിയ സോഡിയം പൊട്ടാസ്യം കാൽസ്യം പോലുള്ള ലോഹങ്ങളെ അവയുടെ അയിരിൽ നിന്ന് വേർതിരിക്കാനായിട്ട് നിരോക്സിഗാരിയായി ഉപയോഗിക്കുന്നത് വൈദ്യുതിയാണ് അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ലോഹശുദ്ധീകരണം അതായത് ലോഹ നിർമ്മാണത്തിൻ്റെ മൂന്നാമത്തെ ഘട്ടമായിട്ടുള്ള ലോഹശുദ്ധീകരണം ഈ ലോഹ നിഷ്കർഷണം എന്ന് പറയുന്നത് എന്താണ് ധാതുവിൽ നിന്ന് ലോഹമായിട്ട് നമ്മളുടെ കയ്യിൽ കിട്ടുന്ന മുഴുവൻ പ്രക്രിയകളെയും ചേർത്താണ് നമ്മൾ ലോഹ നിഷ്കർഷണം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അതിൻ്റെ ഘട്ടങ്ങളാണ് നമ്മൾ പറഞ്ഞത് സാന്ദ്രീകരണം സാന്ദ്രീകരിച്ച അരിനെ നമ്മൾ എന്തു ചെയ്യും ലോഹങ്ങൾ വെറുക്കണം ആ ലോഹങ്ങളെ വീണ്ടും ശുദ്ധീകരിക്കണം അപ്പോൾ എന്താ ഈ ലോഹ ശുദ്ധീകരണം എന്ന് പറയുന്നത് നിരോക്സീകരണം വഴി ലഭിക്കുന്ന ലോഹത്തിൽ അടങ്ങിയിരിക്കുന്ന അപദ്രവ്യങ്ങളായ ലോഹങ്ങളും ലോഹ ഓക്സൈഡുകളും അലോഹങ്ങളും നീക്കം ചെയ്ത് ശുദ്ധമായ ലോഹം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ലോഹശുദ്ധീകരണം എന്താണ് ലോഹശുദ്ധീകരണം നിരോക്സീകരണം വഴി ലഭിക്കുന്ന ലോഹത്തിൽ അടങ്ങിയിരിക്കുന്ന അപദ്രവ്യം അപദ്രവ്യം എന്ന് പറഞ്ഞാൽ മാലിന്യം അതിനാണ് ഗ്യാങ് എന്ന് പറയുന്നത് ആ അപദ്രവ്യങ്ങളായിട്ടുള്ള ലോഹങ്ങളും ലോഹ ഓക്സൈഡുകളും അലോഹങ്ങളും നീക്കം ചെയ്ത് ശുദ്ധമായ ലോഹം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ലോഹശുദ്ധീകരണം എന്ന് പറയുന്നത് ലോഹ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട മാർഗങ്ങളാണ് ഉരുക്കി വേർതിരിക്കൽ സ്വേദനം അതുപോലെ വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം തുടങ്ങിയവ അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കാര്യം അതായത് ഉരുക്കി വേർതിരിക്കൽ ലോഹശുദ്ധീകരണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട മാർഗമാണ് ഉരുക്കി വേർതിരിക്കൽ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഉരുക്കി വേർതിരിക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറഞ്ഞ ദ്രവണാങ്കമുള്ള ടിന് ലെഡ് എന്നീ ലോഹങ്ങളിൽ അപദ്രവ്യമായിട്ട് അടങ്ങിയിരിക്കുന്ന ഉയർന്ന ദ്രവണാങ്കമുള്ള മറ്റു ലോഹങ്ങൾ ലോഹ ഓക്സൈഡുകൾ തുടങ്ങിയവ നീക്കം ചെയ്യുന്നതിനായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഉരുക്കി വേർതിരിക്കൽ രീതി ഉപയോഗിക്കുന്നത് അതായത് ഇത്തരം ലോഹങ്ങൾ ഫർണസിൻ്റെ ചരിഞ്ഞ പ്രതലത്തിൽ വെച്ച് ചൂടാക്കുമ്പോൾ ശുദ്ധ ലോഹം അപദ്രവ്യങ്ങളിൽ നിന്ന് വേർതിരിഞ്ഞ് ഉരുകി താഴേക്ക് വീഴുന്നു അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും നല്ല ശുദ്ധ ലോഹം കിട്ടും അപ്പോൾ അത് വെക്കുക ഉരുക്കി വേർതിരിക്കൽ പ്രക്രിയ നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത് ദ്രവണാങ്കം കുറഞ്ഞ ടിന്ന് ലെഡ് തുടങ്ങിയ ലോഹങ്ങളിൽ അപദ്രവ്യങ്ങളെ ഉയർന്ന ദ്രവണാങ്കമുള്ള മറ്റു ലോഹങ്ങൾ ലോഹ ഓക്സൈഡുകൾ തുടങ്ങിയവ നീക്കം ചെയ്യുന്നതിനാണ് ഉരുക്കി വേർതിരിക്കൽ ഉപയോഗിക്കുന്നത് അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ലോഹ ശുദ്ധീകരണത്തിന്റെ മറ്റൊരു മാർഗമാണ് സ്വേദനം അഥവാ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത് സ്വേദനം എന്ന് പറയുന്ന മാർഗത്തിലൂടെ നമ്മൾ ശുദ്ധീകരിക്കുന്ന ലോഹങ്ങൾക്ക് ഉദാഹരണമാണ് സിങ്ക് കാഡ്മിയം മെർക്കുറി തുടങ്ങിയവ കാരണം ഇവയ്ക്ക് കുറഞ്ഞ തിളനിലയാണ് ഉള്ളത് അപ്പോൾ കുറഞ്ഞ തിളനിലയുള്ള ലോഹങ്ങളായ സിങ്ക് കാട്ട്മീയം മെർക്കുറി എന്നിവ ശുദ്ധീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന രീതിയാണ് സ്വേദനം എന്ന് പറയുന്നത് അപദ്രവ്യമടങ്ങിയ ലോഹം ഒരു റിട്ടോർട്ടിൽ വെച്ച് ചൂടാക്കുമ്പോൾ ശുദ്ധ ലോഹം ലഭിക്കുന്ന രീതിയാണ് സ്വേദനം അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കണമെന്ന് ചോദിച്ചാലേ ഈ ഒരു റിട്ടോർട്ടിൽ വെച്ചിട്ട് ഈ ലോഹത്തെ ചൂടാക്കുമ്പോൾ ശുദ്ധ ലോഹം മാത്രം ബാഷ്പീകരിക്കുന്നു ഈ ബാഷ്പം ഖനീപ വിച്ചിട്ട് ശുദ്ധ ലോഹം ലഭിക്കുന്ന രീതിയാണ് സ്വേദനം എന്ന് പറയുന്നത് അടുത്തത് വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണത്തെക്കുറിച്ചാണ് പറയുന്നത് ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണത്തിൽ നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കുന്നത് ശുദ്ധ ലോഹമാണ് വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണത്തിൽ പോസിറ്റീവ് ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കുന്നത് അപദ്രവ്യമടങ്ങിയ ലോഹമായിരിക്കും വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണത്തിൽ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ശുദ്ധീകരിക്കേണ്ട ലോഹത്തിൻ്റെ ലവണ ലായനി അപ്പോൾ എന്താണ് വൈദ്യുത വിശ്ലേഷണം എന്ന് പറയുന്നത് ഒരു ചെറിയ കഷ്ണം ശുദ്ധ ലോഹം നെഗറ്റീവ് ഇലക്ട്രോഡായും ശുദ്ധീകരിക്കേണ്ട അപദ്രവ്യമടങ്ങിയ ലോഹം പോസിറ്റീവ് ഇലക്ട്രോഡായും ആ ലോഹത്തിൻ്റെ ലവണ ലായനി ഇലക്ട്രോലൈറ്റായും ഉപയോഗിച്ച് ഒരു ലോഹത്തെ ശുദ്ധീകരിക്കുന്ന രീതിയാണ് വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം എന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്നത് കണ്ടോ ഇവിടെ കോപ്പറിനെ ശുദ്ധീകരിക്കുന്ന മാർഗമാണ് പറഞ്ഞേക്കുന്നത് ഈ കോപ്പറിനെ ഇവിടെ ശുദ്ധീകരിക്കാനുമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന മാർഗം വൈദ്യുത വിശ്ലേഷണമാണ് അപ്പോൾ ഈ വൈദ്യുത വിശ്ലേഷണത്തിൽ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് കൊടുത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടോ അപ്പോൾ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് പോസിറ്റീവ് ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കുന്നത് മാലിന്യമടങ്ങിയ അടങ്ങിയ ലോഹത്തെയും നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കുന്നത് ശുദ്ധ ലോഹത്തെയുമാണ് എന്നാൽ ഈ ഒരു ലായനി ഉണ്ടല്ലോ ആ ലായനിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ് ശുദ്ധീകരിക്കേണ്ട ലോഹത്തിൻ്റെ ലവണ ലായനിയാണ് അപ്പോൾ ഇങ്ങനെ വൈദ്യുത വിശ്ലേഷണം വഴി നമ്മൾ ശുദ്ധീകരിക്കുന്ന ഒരു ലോഹത്തിന് ഉദാഹരണമാണ് എന്തെന്ന് പറയുന്നത് കോപ്പർ കോപ്പർ മാത്രമല്ല മറ്റുള്ള ഒരുപാട് ലോഹങ്ങൾ ഈ വൈദ്യുത വിശ്ലേഷണത്തിൻ്റെ ഫലമായിട്ടാണ് ശുദ്ധീകരിക്കുന്നത് ഇവിടെ ഈ കോപ്പർ ശുദ്ധീകരണത്തിൻ്റെ വൈദ്യുത വിശ്ലേഷണമാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ശുദ്ധീകരിക്കേണ്ട കോപ്പറിനെ ആനോഡ് ആനോഡെന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഇലക്ട്രോഡാണ് ഇനി ശുദ്ധമായിട്ടുള്ള ലോഹം നെഗറ്റീവ് ഇലക്ട്രോഡ് അതിനെ നമ്മൾ വിളിക്കുന്ന പേര് കാതോഡെന്നാണ് കോപ്പറിൻ്റെ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന ലവണ ലായനി എന്ന് പറയുന്നത് എച്ച് ടു എസ് ഒ ഫോർ ചേർത്ത കോപ്പർ സൾഫേറ്റ് ലായനിയാണ് ഇവിടെ ആനോഡിൽ നടക്കുന്ന രാസപ്രവർത്തനം എന്ന് പറയുന്നത് ഇത് രണ്ട് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട് അത് സി യു റ്റു പ്ലസ് അയോൺ ആയിട്ട് മാറും ഈ സി യു റ്റു പ്ലസ് അയോണ് തിരിച്ച് കാതോടായിട്ടുള്ള ശുദ്ധ കോപ്പർ അതിലേക്ക് വരികയും അതെന്ത് ചെയ്യും അവിടുത്തെ നെഗറ്റീവ് ഇലക്ട്രോണിനെ സ്വീകരിച്ച് നെഗറ്റീവ് അയോൺ മാറും അപ്പോൾ ഇന്ന് ലോഹനിർമ്മാണത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ഇനി അടുത്തത് നമുക്ക് ഇരുമ്പ് നിർമ്മാണവും അതുപോലെ തന്നെ അലുമിനിയം വ്യാവസായികമായി നിർമ്മിക്കുന്നത് എങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് പഠിക്കാനുള്ളത് അത് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം താങ്ക്